സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. പ്രകൃതിയുടെ സൃഷ്ടികളെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ അതാതിൻ്റെ നിലയ്ക്ക് പൂർണ്ണവും കുറ്റമറ്റവയുമാണ്. പോരായ്മകളും വൈകല്യങ്ങളും കൊണ്ട് ചിലതെല്ലാം അപൂർണമായി പോയ രചനകളാണ് എന്ന് നമുക്ക് തോന്നുന്നത് നാം ഓരോന്നിനെപ്പറ്റിയും ചില മുൻവിധികൾ വെച്ച് പുലർത്തുന്നതുകൊണ്ടാവും. ഒരു വൃക്ഷമോ ഒരു പക്ഷിയോ ഒരു മൃഗമോ സാധാരണമല്ലാത്ത രീതിയിൽ വളർന്നു വരുന്നത് കണ്ടാൽ കൗതുകത്തോടെ മാത്രമേ നാം അവയെ നോക്കിക്കാണുന്നുള്ളൂ. എന്നാൽ വൈകല്യം ഒരു മനുഷ്യ കുഞ്ഞിലാവുമ്പോൾ സ്ഥിതി ആകെ മാറുന്നു. ആ കുഞ്ഞിനെ മറ്റു കുട്ടികളിൽ നിന്ന് അകറ്റി ആ കുഞ്ഞിന് വളരാൻ വേണ്ടി പ്രത്യേകമായ അന്തരീക്ഷമുണ്ടാക്കി ആ കുഞ്ഞ് മറ്റൊരു ജീവിയാണ് എന്ന മട്ടിൽ ഒറ്റപ്പെടുത്തുന്നതായാണ് കണ്ടുവരുന്നത്. എന്നാൽ തൃശ്ശൂർ നഗരത്തിൽ പൂങ്കുന്നത്ത് ചക്കാമുക്കിലെ തൻ്റെ വീട്ടിലൊരു പ്രാർത്ഥന പോലെ ഓട്ടിസം ബാധിച്ച കുട്ടികളെ സംഗീതത്തിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കൃഷ്ണ ടീച്ചർ അങ്ങനെ കരുതുന്നേ ഇല്ല. അവർക്ക് എല്ലാ കുട്ടികളും കുട്ടികൾ തന്നെയാണ്. വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ കൃഷ്ണ ടീച്ചറുടെ ജീവിതത്തിലേക്ക് ഒരു ജാലകം തുറക്കുന്നു. സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ സഹപ്രവർത്തിക രാജി ടീച്ചർ ഉണ്ടായിരുന്നു, രാജി മിസ്. ടീച്ചറുടെ മകന് ഡൗൺസിൻ്റെ ചെറിയൊരു സിംറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ അവന് ഈ വാക്കുകൾ പറയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും, നല്ല ടാലൻ്റ് ഉള്ള മോനാണ്, പക്ഷെ അവന് വാക്കുകൾ കൊണ്ട് കുറച്ചൊരു പ്രയാസമൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ സാധാരണ കുട്ടികളിൽ സംഗീതം തുടങ്ങിയാണ് അവസ്ഥ. ടീച്ചർ രാജി മിസ് ചോദിച്ചു, കൃഷ്ണ എൻ്റെ മോനൊന്ന് കൊണ്ടിരുത്തിക്കോട്ടെ. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഭഗവത്ഗീതയുടെ ക്ലാസ്സൊക്കെ എടുക്കണ ഒരു ഇതുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അപ്പോൾ അമ്മയുടെ ക്ലാസ്സിലും കൊണ്ടിരുത്തിക്കോട്ടെ. നമ്മൾ അതിനെന്താ, ഒരു വിരോധവും ഇല്ല, കൊണന്നോളൂ പറഞ്ഞു. അങ്ങനെ അവനെ ആദ്യം കൊണ്ടിരുത്തിയപ്പോൾ അവനിലൂടെയാണ് ഞാൻ ആദ്യം കുട്ടികളെ അറിയാനും ഇവരെ എങ്ങനെ അഭ്യസിക്കണമെന്ന് പഠിക്കാൻ തുടങ്ങി ഞാൻ അറിഞ്ഞു വന്നത്. നേരെ നോക്കട്ടെ, നേരെ നോക്കട്ടെ, രേ, വെരി ഗുഡ്. അപ്പോൾ അവൻ മൂന്നാലഞ്ച് ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നീട് അവൻ ആ സംഗീതം ഞാൻ പഠിക്കുന്നത് എന്തോ വീട്ടിൽ പോയിട്ട് അവൻ അവൻ്റെ അമ്മയിലാണ് അവനെ പ്രയോഗിക്കുന്നത്. അപ്പോൾ എന്നോട് വന്നിട്ട് ടീച്ചർ പറഞ്ഞു, കൃഷ്ണ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഇന്ന ഭജനയുടെ ഇന്ന ഭാഗം ഒരു മണികണ്ഠം പാടാൻ തുടങ്ങി. അപ്പോൾ അത് നമുക്കും ഒരു സന്തോഷം തോന്നി അങ്ങനെ. പിന്നെ അവനിലൂടെ അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ രാജി മിസ് ചോദിച്ചു, കൃഷ്ണ ഒരു രണ്ട് കുട്ടികളും കൂടി ഉണ്ട്, അവരെയും കൂടിയും ഒന്ന്. അപ്പോൾ ഞാൻ അപ്പോഴും എനിക്ക് അറിഞ്ഞിരുന്നില്ല ഇവരെ പഠിപ്പിക്കാൻ ഇങ്ങനെ പ്രയാസമുണ്ടെന്നൊന്നും ഇല്ല. ഞാൻ സാധാരണ രീതിയിൽ സാധാരണ കുട്ടികളായിട്ട് കണ്ടു, കൊണ്ടുവന്നോളാം പറഞ്ഞു. അവർ വന്നു. അപ്പോൾ അതിൽ ഒരു മോള് റിട്ടയർഡേഷനും ഒരു മോള് ഓട്ടിസാണ്. അപ്പോൾ ഞാൻ മൂന്ന് വ്യത്യസ്തമായ രീതികളിലുള്ള കുട്ടികളെയാണ് ആദ്യം അഭ്യസനം തുടങ്ങിയത്. അതായത് എം ആർ, റിട്ടയർഡേഷൻ ആൻഡ് ഓട്ടിസം, ആ രീതിയിൽ ഈ മൂന്ന് പേരെ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ മൂന്ന് രീതിയിലുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, എങ്ങനെയാണ് മൂന്ന് പേരും. ഇത്തരം അസുഖങ്ങളെ കുറിച്ച് ടീച്ചർ എന്തെങ്കിലും പഠിക്കുക? ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഇപ്പോഴും ഇതിനു വേണ്ടി എന്താ ട്രെയിനിങ് എടുത്തിട്ടൊന്നുമല്ല ഞാനിവരെ അഭ്യസിക്കുന്നത്. സെൽഫ് സ്റ്റഡി, ഓരോരുത്തരെയും ഒബ്സർവ്. അതിന് ഞാൻ ഏറ്റവും കടപ്പെടുന്നത് ശ്രീമതി നളിനി ചന്ദ്രനോടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എച്ച് ഡി സ്കൂളിലെ അധ്യാപിക, പ്രധാന അധ്യാപികയാണ് പ്രിൻസിപ്പളിലെ. നളിനി മിസ്സാണ് നമുക്ക് ആ ഒരു പരിശീലനം നമുക്ക് തന്നത്. ആദ്യം ഇവരെ ക്ലാസ്സിൽ കൊണ്ടുവന്നപ്പോൾ ഇവർ ഇരിക്കുക ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സൊന്ന് പതറി, ഞാൻ ഇവരെ എങ്ങനെയാണ് ഈശ്വര സംഗീതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി, എന്തുകൊണ്ട് അമ്മമാരെ പഠിപ്പിച്ചുകൂടാ, അവരെ അമ്മമാരെ നമുക്കൊന്ന് ട്രൈ ചെയ്യാലോ. അങ്ങനെ നമ്മൾ കുട്ടികളെ എന്തോ കാണിച്ചോട്ടെ, നമുക്കത് നോക്കണ്ട, നിങ്ങൾ ഞാൻ പറയണത് പാടാൻ പറഞ്ഞു. അങ്ങനെ അതൊരു തുടക്കമായി. അതെൻ്റെ ഒരു എന്താ പറയുക, ചെറിയൊരു ബുദ്ധിയിൽ വന്നത് അതൊരു ശരിക്കും ഒരു അതിൻ്റെ ഒരു ഫലം കിട്ടി എന്നുള്ളതാണ്. അങ്ങ് അമ്മ അവരെ അമ്മമാരെ പരിശീലിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ആദ്യത്തെ പ്രാവശ്യമൊന്നും അവരുടെ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല. ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവർ സംഗീതത്തിലേക്ക് വരാൻ തുടങ്ങി. പിന്നീട് അവർ അവരെ അമ്മമാർ പറഞ്ഞു, പിന്നീട് അവരെ വീട്ടിലാണ് ആദ്യം അവർ പാടിത്തുടങ്ങുക. അതാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ എന്തോ ഞാനൊരു നേട്ടം നേടിയെന്ന് എൻ്റെ മനസ്സിലൊരു സന്തോഷം തോന്നാറുണ്ട്. പഠിപ്പിച്ചു തരാറ് അമ്മമാരെ
വെരുത്തി ഒപ്പം കൃഷ്ണ പഠിപ്പിച്ചു തരും ഇവര് അവിടെ കിടക്കുക പാടുകയൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല. പക്ഷെ തിരിച്ച് ഓട്ടോയിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ പെട്ടെന്നായിരിക്കും മോനിങ്ങനെ ഗീതയിലെ വരികൾ പാടും. അതേമാതിരി ഭജന വേഗം പഠിച്ചു. അപ്പൊ മനസ്സിന് ഭയങ്കര പറയാനും കൂടി പറ്റാത്ത കുട്ടി അങ്ങനെ ഇതാവുമ്പോ ഭയങ്കര സന്തോഷാണ്. ഒരു കുട്ടി പാടിയ വേഗം തന്നെ ആ വരികൾ പഠിച്ചെടുക്കാനുള്ള കഴിവ് വന്നിട്ടുണ്ട്. അതിപ്പോ ഈ കൃഷ്ണയുടെ അടുത്ത് വന്നിട്ട് പഠിച്ചിട്ട് കിട്ടിയിട്ടുള്ള തന്നെയാണ് അവന്. നന്നായിട്ട് ഇപ്പൊ ആദ്യം ഒന്നും അങ്ങനെയല്ല, കുറേ ഇങ്ങനെ കേട്ട് കഴിഞ്ഞിട്ടാണ് അവന് കുറച്ചെങ്കിലും പഠിച്ചെടുക്കാനുള്ള കഴിവ്. ഭയങ്കര ഒരു സന്തോഷാണ് ഇവരെ അംഗീകരിച്ച് കിട്ടുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണല്ലോ. മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ പേരിൽ പ്രസിദ്ധമായ കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ ഏറമ്പാല ദാമോദരൻ നായനാരുടെയും പയ്യന്നൂർ വേങ്ങയിൽ പ്രേമയുടെയും മകളാണ് കരുണ ചെയ്യാനൊട്ടും താമസമില്ലാത്ത കൃഷ്ണ. ഭാഗ്യത്താലും യോഗത്താലും തന്റെ യത്നത്തിൽ സർവാത്മന സഹകരിക്കുന്ന ഭർത്താവ് ഗോപിനാഥും മകൾ മഹാലക്ഷ്മിയും അവർക്കെപ്പോഴും കൂട്ടിനുമുണ്ട്. പൂങ്കുന്നത്തെ ഹരിശ്രീ നഴ്സറി സ്കൂളിലെ ജോലി വേണ്ടെന്ന് വെച്ച് സംഗീതാധ്യയനത്തിനും അധ്യാപനത്തിനും സ്വയം സമർപ്പിച്ചിരിക്കുകയാണ് ഈ കൃഷ്ണഭക്ത. ഇല്ല, ഇപ്പൊ ഞാനത് റിസൈൻ ചെയ്തു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മൂന്ന് കുട്ടികളിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഇത് തുടങ്ങിയത്. സാധാരണ കുട്ടികൾക്കും ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ 2:30 വരെ എനിക്ക് ഞാൻ സ്കൂളിൽ എനിക്ക് ജോലി ഉണ്ടാവും. എല്ലാം കഴിഞ്ഞു 12:30 വരെ ശരിക്കും ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള വർക്കൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 2:30 ആവും. പിന്നെ ഞങ്ങൾക്ക് ഒരു പീരീഡിൽ ഞങ്ങളുടെ ആനുവൽ ഡേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ശനിയും ഞായറൊക്കെ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ കുട്ടികളിലുള്ള അധ്യയനം നമുക്ക് ഇടയ്ക്ക് മുടക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ 3 കുട്ടികളിൽ അതൊന്ന് പിന്നെ ഒരു 9 വരെ എടുത്തു. പിന്നെ ഒരു 9 പേരായി അതങ്ങനെ. അത്രയും നിവർത്തിയില്ലാണ്ട് വന്ന് പറയുമ്പോൾ നമ്മളത് അങ്ങനെ എടുക്കും. എടുത്തിരുന്ന സമയത്ത് എന്താ പറയുക, കാലഘട്ടത്തിൽ ഇവരുടെ മാറ്റം കണ്ടിട്ട് കുറേ രക്ഷിതാക്കൾ എന്നെ അപ്രോച്ച് ചെയ്തു. ടീച്ചർ, ഞങ്ങളുടെ മക്കളെ ഒന്ന് എടുക്കണം. പലരുടെ അടുത്തും അപ്രോച്ച് ചെയ്തു, ആരും എടുക്കണില്ല എന്ന് പറയുമ്പോൾ നമുക്കത് അവർക്കൊരു മനസ്സിന് വിഷമം. അപ്പോൾ ഞാൻ പറഞ്ഞു, എടുക്കാൻ പറ്റാണ്ടല്ല, എനിക്കിങ്ങനെ ജോലിയുണ്ട്. പിന്നെ ഏതൊരു ജോലി നമ്മൾ ചെയ്യുമ്പോഴും അതിനൊരു ഡെഡിക്കേഷൻ വേണം. വെറുതെ നമ്മൾ എടുത്ത് പോവുക ആ ഒരു ആറ്റിറ്റ്യൂഡല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് എനിക്ക് രണ്ടും കൂടി ക്ലബ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഉള്ളവരെ വെച്ച് നന്നായി ചെയ്യാം, അതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു. പിന്നീട് വീണ്ടും വരുമ്പോൾ എൻ്റെ മനസ്സിനാണ് അതൊരു വേദനയായി തുടങ്ങി. അങ്ങനെ പിന്നെ എനിക്കത് ഞാനപ്പോൾ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. കാരണം ഈ ഒരു മേഖലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ സ്കൂളിൽ ജോലി വേണ്ടാന്ന് വെച്ചാൽ ഞാൻ ഇതിലേക്ക്. അപ്പോൾ പിന്നെ എനിക്ക് എല്ലാ കുട്ടികളും എടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഈ കുട്ടികളുടെ തന്നെ തുടക്കത്തിൽ വന്നപ്പോഴുള്ള കുട്ടികളുടെ ഇപ്പം ഉള്ള ചേഞ്ച് കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ നല്ല വ്യത്യാസങ്ങളുണ്ട്. ആദ്യം വന്ന മറ്റേ കുട്ടികളിലേക്ക് എല്ലാം ശരിക്കും നമുക്ക് സന്തോഷമാകും മിസ്സിൻ്റെ അത് കാണുമ്പോൾ. പിന്നെ ആ പാടാൻ അറിയതാക്കാത്ത കുട്ടികൾ, ഇപ്പോൾ ശബ്ദം മനസ്സിലാവാത്ത കുട്ടികളാണെങ്കിൽ മിസ് കൈ പിടിച്ചിങ്ങനെ തൊണ്ടയിൽ വെക്കും, എന്നിട്ട് മിസ് പറഞ്ഞു കൊടുക്കും സാ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അവർക്ക് ആ വൈബ്രേഷനിൽ ശരിക്കും അത് മനസ്സിലാക്കി. ഒന്നും ഇണ്ടാത്ത കുട്ടികൾ വരെ ശബ്ദം പുറത്തു വന്നില്ലെങ്കിലും ശരിക്കും അതങ്ങനെ പാടും. പിന്നെ എന്ന് പറഞ്ഞപ്പം അന്നൊക്കെ വരുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഇരുന്നോടത്തിരുന്ന് പാത ഇതൊക്കെ പോകും. അങ്ങനെ എല്ലാം മിസ് തന്നെ, പേരൻസ് പോലും അറിയില്ല, എല്ലാം മിസ് തന്നെ ഒക്കെ ക്ലീൻ ചെയ്യും. അത്രയും കുട്ടികളോടുള്ള സ്നേഹം തന്നെ. ഗുഡ് ഗേൾ. കണ്ടോ, കാവേരി പാടിയത് കണ്ടോ, അങ്ങനെ വേണം. അടുത്തത് പാടുവോ? ഗാ ഗാ പാടുവോ എൻ്റെ മോള്? ഒരു കൊല്ലമായിട്ട് മോളെ എന്ത് പഠിച്ചു എന്നുള്ളതല്ല, ഇപ്പം സാരി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എങ്കിലും കൂടിയിട്ട് അവൾ ഇവിടെ ഇരുന്ന് തുടങ്ങി, അവൾ എൻജോയ് ചെയ്യുന്നുണ്ട് ശരിക്കും. പാട്ട് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ളൊരു കാരണം, ഇങ്ങനെ പാട്ട് പഠിപ്പിക്കുന്നവർ ഇപ്പോൾ നോർമൽ കുട്ടികളെ പഠിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവരെത്തി പഠിപ്പിക്കില്ല. അപ്പോൾ ഇവൾക്ക് ഭയങ്കര പാട്ടിഷ്ടമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ആരാ മോളെ പഠിപ്പിക്കാൻ ഒരാളെ കിട്ടുക, ഇത് അത്രയും ക്ഷമയും ഇതുള്ളവർ വേണമല്ലോ.
അങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ടീച്ചർ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മിശ്രം കൊണ്ട് തന്ന പോലെയാണ് ഇപ്പം ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് ഇവിടെ വന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾ എന്തെങ്കിലും ഒന്ന് കാണിച്ച് അവിടെ പോയോ ദേഷ്യം വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് സാരില്ല അവിടെ ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ അമ്മമാരുടെ മനസ്സാണ് ഒന്ന് തണുക്കണത്. കാരണം നമുക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട്, അവരവിടെ ചെന്ന് കാണിക്കുമ്പോൾ അതങ്ങനെ കാണിക്കുന്നല്ലോ. പക്ഷേ മിസ് അത് വളരെ ക്ഷമാപൂർവ്വം കൈകാര്യം ചെയ്ത് അവരെ കൊണ്ട് ക്ലാസ്സിലേക്ക് ഇരുത്താൻ അവർ ഇരുന്ന് ആ ഇരുന്ന് കിട്ടുന്നത് വരെ മിസ് ക്ഷമാപൂർവ്വം അത് കൈകാര്യം ചെയ്യണോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു. അതിനുശേഷമാണ് പഠിക്കുന്നത് വരുന്നുള്ളൂ. ആ അത്രേ ഉള്ളൂ. അവിടെയൊക്കെ ശംസരൂ മതരും, ഒരു മതരും നോക്കട്ടെ, ശംസരൂ മതരും, ഓടിരു മതരും, ഒരു മതരും. ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുപോകാൻ പലരും മടിക്കും. കാരണം അവരെ കൊണ്ടുവരിച്ച് അവരുടെ ആ ഇത് അവർ വികൃതി കാട്ടുക അല്ലെങ്കിൽ ഓളിയിടുക, ഞാനിവിടെ വരുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കും തോന്നും അങ്ങനെ എന്താ. പക്ഷെ മിസ് അതിനൊക്കെ മറികടന്നിട്ട് അവരെ ഇരുത്തി ശാന്തമായി ഇരുത്തി അവരെ പാടാൻ പഠിപ്പിച്ചു. പലരും രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ് പാടുമ്പോൾ നമുക്ക് അതിനെ കണ്ണെന്നറിയണു. കാരണം സുഖമില്ലാത്ത കുട്ടി ഇങ്ങനെ എത്ര നന്നായി പാടുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമാണ്. ാത്ത കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോഴാണെങ്കിലും കുട്ടികൾക്ക് അതൊരു പ്രശ്നമായിട്ട് അവർക്കും തോന്നിയിട്ടില്ല, നമുക്കും തോന്നിയിട്ടില്ല. കാരണം അവരും ഇത് കണ്ടു വളരട്ടെ, സമൂഹത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളുണ്ട്, ഞങ്ങൾ മാത്രമല്ല എന്നുള്ള ഒരു ഇത് അവർക്ക് ഇപ്പോൾ ബോധം വന്നു തുടങ്ങി. അപ്പോൾ എനിക്കതിൽ യാതൊരു വിഷമവും മിസ്സിന് മിസ്സിന് എപ്പോഴും ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ അവരെല്ലാവരും വേർതിരിച്ച് കാണാൻ സാധിക്കുന്നില്ല. ദൈവം ഈശ്വരൻ എല്ലാവരെയും ഒരേ രീതിയിൽ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ഒരേ രീതിയിൽ തന്നെ എല്ലാവരും പോണു. ഞാൻ പറയാച്ച സമൂഹമാണ് ഇത്തരത്തിലെ കുട്ടികൾ ഓരോ പേരിൽ അറിയപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം ഓരോരുത്തരെയും വീക്ഷിക്കുമ്പോൾ സാധാരണ കുട്ടികൾ ചെയ്യണ പോലത്തെ പ്രവൃത്തികൾ തന്നെയാണ് അവരിലും കാണുന്നത്. പക്ഷേ അവർ സ്ട്രെയിറ്റ് ഫോർവേഡാണ്, അവർക്ക് അറിയണതില്ല, സാഹചര്യം അനുസരിച്ച് പെരുമാറാൻ അവരെ കൊണ്ട് സാധിക്കണില്ല. നമുക്ക് ആ ഒരു വിവരം ദൈവം തന്നിട്ടുണ്ട്, സാഹചര്യങ്ങളിൽ എവിടെ പെരുമാറണം, എന്ത് പെരുമാറണം. അത് നമുക്ക് ഇപ്പോൾ നമ്മൾ ജനിച്ച ഉടനെ തന്നെ നമ്മൾ പുസ്തകം പഠിക്കുകയോ അല്ലെങ്കിൽ വായിക്കുകയോ ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ജനിച്ച ഉടനെ നമ്മൾ പരിശീലിപ്പിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യണത്. അതുപോലെ തന്നെ ഈ കുട്ടികളെ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവരെ ഓട്ടിസമായിട്ടോ ഡൗൺസായിട്ടോ നമ്മൾ കാണേണ്ട ആവശ്യമില്ല, അവരെ സാധാരണ കുട്ടികളായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്, അവരെല്ലാം ഈശ്വരൻ്റെ മക്കളായിട്ടാണ് എൻ്റെ അസസ്മെൻറ്റിൽ ഞാൻ കാണുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ കൊണ്ടുവരുന്നുണ്ട് അവനെ പഠിപ്പിക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 2 ഇയേഴ്സായിട്ടാണ് അവൻ ഒരുവിധം ഇരുന്ന് പഠിക്കാൻ, അതുവരെ അവൻ 3 ഇയേഴ്സോളം ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കില്ല, കിടക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ എന്നിരുന്നാലും മിസ്സിൻ്റെ ഒരു വിൽ പവറും മിസ് ഇവന് മാറ്റം വരും എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ ഒരു പ്രോത്സാഹനം ഉണ്ടായിരുന്നു മിസ്സിൻ്റെ ഭാഗത്തു നിന്ന്. അങ്ങനെ ഞങ്ങൾ വിടാതെ കൊണ്ടുവരായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൻ അത്യാവശ്യം നന്നായി ഇരുന്ന് പാട്ട് പാടാനുള്ളൊരു കഴിവുണ്ട്, അവൻ പാടുന്നുണ്ട്. താരെ ജമീൻ പർ എന്ന തന്റെ ചിത്രത്തിൽ ഈ കുട്ടികളെ ഭൂമിയിലെ നക്ഷത്രങ്ങൾ എന്നാണ് ആമിർ ഖാൻ വിളിച്ചത്. കൃഷ്ണ ടീച്ചറുടെ ക്ലാസ്സിൽ ചെന്ന് ഇവരെ കാണുമ്പോൾ ആരും അങ്ങനെ വിളിച്ചു പോകും. ഉറങ്ങിക്കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ജനിച്ചത് എന്നേ കൃഷ്ണ കരുതുന്നുള്ളൂ. സപ്തർഷികളുടെ അനുഗ്രഹം കൊണ്ടെന്ന പോലെ സപ്തസ്വരങ്ങൾ കൊണ്ട് അവരെ ഉണർത്താമെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിൻ്റെ ജനനം കൊണ്ട് ഇരുണ്ടു പോകാനുള്ളതല്ലോ ഒരമ്മയുടെ മനസ്സ്. അത് എന്നും നക്ഷത്ര നിബിഡമായ ആകാശം പോലെ ചേതോഹരമായിരിക്കണം. സംഗീതം കൊണ്ട് പല രീതിയിലും മാറ്റങ്ങൾ കുട്ടികൾക്ക് വരാം. സംഗീതത്തിന് ആദ്യം തന്നെ ബേസച്ച എഴുതി കൊടുക്കാണ്ട് പുസ്തകം നോക്കി പഠിപ്പിക്കുന്ന പ്രവണത ആദ്യം നമ്മൾ നിർത്തണം. നമ്മുടെ ഗുരുമുഖത്ത് നിന്ന് തന്നെ അവരെ സംഗീതം അഭ്യസിക്കാനുള്ള ആ ഒരു പ്രവണത അവർക്ക് ഉണ്ടാവണം. കാരണം എന്താ വെച്ചാൽ അങ്ങനെ വരുമ്പോൾ അത് അവർ സ്കൂൾ പാഠ സ്കൂളിലുള്ള വിഷയങ്ങളും അവർക്ക് അതിന് ഉപയോഗമാവുകയാണ്. എന്ന് വെച്ചാൽ ക്ലാസ്സിൽ ടീച്ചർ എടുക്കുമ്പോൾ അത് ടീച്ചറുടെ മുഖത്ത് നിന്ന് തന്നെ പഠിക്കാനുള്ള ഒരു എന്താ പറയുക
അവരുടെ ആ ശീലം അവർക്ക് വരികയാണ് ഈ സംഗീതത്തിലൂടെ. കാരണം ഇവിടെ ഞാൻ ആർക്കും പുസ്തകം എഴുതി കൊടുക്കില്ല, എല്ലാം അപ്പം തന്നെ അവിടുന്ന് പഠിച്ചോളുക, പിന്നെ വീട്ടിൽ പോയിട്ട് ഞാൻ പറയും റീകളക്ട് ചെയ്യാൻ പറയും, എന്നിട്ട് അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തിരിച്ച് വീണ്ടും വന്ന് അവർക്ക് ചോദിക്കാം എന്ത് വേണമെങ്കിലും. ആ ഒരു ശീലമാണ് ഞാനിവിടെ. അപ്പോൾ പലരും പറയാറുണ്ട് മിസ് ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ പഠിപ്പിലും അത് ഉപയോഗത്തിൽ വരാൻ സാധിച്ചിട്ടുണ്ട്. കാരണം അപ്പം തന്നെ ടീച്ചർ എന്താണോ ക്ലാസ്സിലെടുക്കുന്നത് അത് ക്യാച്ച് ചെയ്ത് പിന്നെ റീകളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നേട്ടമായിട്ടാണ് ഞാൻ സംഗീതത്തിൽ കാണുന്നത്. പിന്നെ സംഗീതം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മരുന്നായിട്ട് തന്നെയാണ്. കാരണം പല രീതിയിലുള്ള ക്യാരക്ടറും കുട്ടികളിലുള്ള ക്യാരക്ടറും മാറിയിട്ടാണ് ഞാൻ ഇതുവരെയായിട്ടും അവരിൽ കാണാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ സംഗീതം ഒരു വെറും ഒരു ഇതല്ല, ശരിക്കും പറഞ്ഞാൽ എല്ലാം കൊണ്ടും സരസ്വതീ ദേവിയുടെ ഒരു വിളയാട്ടം തന്നെയാണ് എന്ന് പറയാം. മിസ് ഇവിടെ പഠിപ്പിക്കുമ്പോൾ ഒരു ലൈൻ പഠിപ്പിച്ചു, അത് കുട്ടികൾ നന്നായി പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത ലൈനിലേക്ക് പോകാറുള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം ബുക്കില്ലാണ്ട് ബുക്കിൽ നോക്കാണ്ട് മനസ്സിൽ നിന്ന് എടുത്ത് പാടാൻ വേണ്ടി അവർക്ക് കഴിയാറുണ്ട്. പിന്നെ ഒരു പാട്ട് ടീച്ചർ എന്നതിലുപരി അവർക്ക് ഒരു അമ്മയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്ത് നല്ല വഴിക്ക് നടത്തുന്ന ഒരാളുടെ സ്ഥാനത്താണ് അവർ അവരെ മിസ്സിനെ കാണുന്നത്. കാരണം വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരോട് പഠിക്കുന്ന കാര്യത്തിൽ സംബന്ധിച്ച് അല്ല മാർക്ക് കുറവാണെങ്കിൽ അല്ലെ എന്തെങ്കിലും ഒരു സ്വഭാവത്തിലൊരു വ്യത്യാസമൊക്കെ അങ്ങനെ വന്നാൽ തന്നെ ഞങ്ങൾ മിസ്സിനോട് പറഞ്ഞാൽ മിസ്സിൻ്റെ ഉപദേശം അവർ ഞങ്ങൾ പറയുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ നന്നായി എടുക്കാറുണ്ട്. അപ്പോൾ അതിനെ മിസ്സിനോട് പറയുന്നൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യത്യാസം അവരുടെ സ്വഭാവത്തിൽ അവർ വരുത്താറുണ്ട്. അല്ല എനിക്ക് സന്തോഷമുണ്ട് കൃഷ്ണ മിസ് ഇങ്ങനെയൊരു സ്കൂൾ തുടങ്ങിയത്, എൻ്റെ മകൻ്റെയും കൂടി ഒരു ഇതല്ലേ. അത് അത് കാരണം കൊണ്ട് എനിക്ക് അതിൽ വലിയ സന്തോഷമുണ്ട്. അവനെ എങ്ങനെയെങ്കിലും ഇപ്പം അവനാണ് ഞങ്ങൾക്കിപ്പം ഞങ്ങളല്ല, അവനെ എന്തെങ്കിലും ഉൾപ്പെടുത്തുക. അത് ഇനി അവന് അത് കൃഷ്ണയ്ക്ക് കൃഷ്ണ തന്നെ നമുക്ക് ചെയ്യുന്നതിന് വലിയ സന്തോഷം. ക്ലാസ്സിൽ നമ്മളെടുത്ത ശ്രീരാമഗീതം എന്ന പേരിലുള്ള ആരഭി രാഗത്തിലുള്ള ഗീതമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത്. ഓട്ടിസ്റ്റിക് കുട്ടികളുടെ സ്വാഭാവിക ജീവിത രീതികൾ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഡോക്ടർ സ്റ്റീവൻ ഗുഡ്സ്റ്റീൻ RDI എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന റിലേഷൻഷിപ്പ് ഡെവലപ്മെൻറ്റ്സ് ഇൻ്റർവേഴ്ഷൻ ആവിഷ്കരിച്ചത്. കുടുംബാംഗങ്ങളുടെ ശ്രദ്ധാപൂർവമായ ഇടപെടൽ കൊണ്ട് ഇത്തരം കുട്ടികളുടെ ബുദ്ധിയെ ചലനാത്മകമാക്കുകയും ഒന്നോ രണ്ടോ ഇടത്തു മാത്രം തറച്ചു നിൽക്കുന്ന അതിനെ പ്രപഞ്ചത്തിൻ്റെ വൈവിധ്യങ്ങളിലേക്ക് ഇളക്കിയെടുക്കുകയുമാണ് ഉദ്ദേശിക്കുന്നത്. കൃഷ്ണ ടീച്ചർ കുട്ടികളുടെ അമ്മമാരെ സംഗീതം പഠിപ്പിക്കുന്നതിലൂടെ സാധിക്കുന്നതും അതുതന്നെയാണ്. അസുഖമുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ എന്ന രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെടുന്നു? ഒരിക്കലും ഇല്ല, അങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ ഇപ്പം അങ്ങനെ ബ്രാൻഡ് ചെയ്താലും എനിക്ക് അതിൽ വിഷമമില്ല. കാരണം അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം ഈശ്വരൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ എനിക്കൊരു സാഹചര്യം തന്നല്ലോ, അതിലെനിക്ക് ഒരു വിഷമവും ഇല്ല. പിന്നെ എനിക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ടായാൽ മതി, അതെനിക്ക് വേണ്ടുവോളുണ്ട്. പിന്നെ വേറൊന്നും ഞാൻ ചിന്തിക്കാറില്ല. നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു സേവനം ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നൊരവസരമല്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അസുഖമുള്ള കുട്ടികളെ പാട്ട് പഠിപ്പിച്ച് പാട്ടിലേക്ക് കൂടി അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക പറഞ്ഞാൽ അതിന് അതിനുവേണ്ടി ബുദ്ധിമുട്ടി കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ആ കുട്ടികളെ വളർത്തി കൊണ്ടുവരിക പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. എല്ലാവർക്കും ഇങ്ങനെയുള്ള നല്ല കാര്യം ചെയ്യാനുള്ള ചാൻസ് കിട്ടിയെന്ന് വരില്ല ജീവിതത്തിൽ. അതുമായി നമ്മൾ മുന്നോട്ട് പോവുക, അതിനെ അതിജീവിക്കുക. എല്ലാ കുട്ടികളും ഈശ്വരൻ്റെ മക്കളായിട്ട് എല്ലാവരും കാണുക. അതായത് ഒരു കുട്ടിയിൽ എന്തെങ്കിലും ഒരു അംഗവൈകല്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടിയെ നല്ലോണം ഒബ്സർവ് ചെയ്യുക, രക്ഷിതാക്കളോട് ഒരു സഹതാപം തോന്നുക, അത്തരത്തിൽ ചെയ്യാതെ
നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ, അവരെ നമുക്ക് എങ്ങനെ നമ്മുടെ ലോകത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ പറ്റുമെന്ന് ചിന്തിച്ച് എല്ലാവരും ഒന്ന് പ്രവർത്തിച്ചാൽ നമ്മുടെ ഓരോ കുട്ടികളും നല്ല കുട്ടികളായിട്ട് സമൂഹത്തിന് നമുക്ക് കിട്ടും. കാൽക്കുലേറ്ററും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും മറ്റും സർവ്വവ്യാപിയായതോടെ എന്തെങ്കിലും ഓർത്തു വെക്കേണ്ട ആവശ്യമില്ലെന്നും കവിതകളും ഗുണനപ്പട്ടികകളും ഒക്കെ കാണാപ്പാഠം പഠിക്കുന്നത് കുറ്റകരമാണെന്നും കരുതി വരുന്ന ഇക്കാലത്ത് വേണുനാഥം എന്ന തൻ്റെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് അവരുടെ നഷ്ടപ്പെട്ട മനസ്സ് കൃഷ്ണ തിരിച്ചു കൊടുക്കുന്നത് കീർത്തനങ്ങൾ ആവർത്തിച്ച് ഹൃദിസ്ഥമാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ആ രീതിയുടെ മേന്മ അവിടെ വരുന്ന അമ്മമാരും സാക്ഷ്യപ്പെടുത്തുന്നു. കൃഷ്ണയുടെ സ്ഥിരപ്രജ്ഞയും പോരായ്മകളുള്ളവരെയും മനുഷ്യക്കുട്ടികളായി കാണാനുള്ള അർപ്പണ ബോധവും കൊണ്ട് തന്നെ ഈ വേണുനാദം നിലയ്ക്കാതെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കണക്കൂട്ടത്തിൽ ഞാനിപ്പോഴും വിദ്യാർത്ഥിയാണ്. സംഗീതത്തെ കുറിച്ച് ഞാൻ എൻ്റെ അറിവ് പോരാ, ഇനിയും ഞാൻ എത്രയോ അറിയാനുണ്ട്. ആ അറിവ് സമ്പാദിക്കണം, അതോടുകൂടി തന്നെ എൻ്റെ മക്കളിലേക്ക് അത് പകരും വേണം. എൻ്റെ അടുത്ത് വരുന്ന ഓരോ കുട്ടികളും നല്ല പൗരനോ അല്ലെങ്കിൽ നല്ല വ്യക്തിയായിട്ട് ലോകത്ത് അറിയപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റേതായിട്ടുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ എനിക്കില്ല. എന്താ വെച്ചാൽ ഇവർ ഞാൻ കണ്ടെടുത്തോളം ഇവർ സംഗീതത്തിലും സംഗീതത്തിൻ്റെ ചുറ്റുപാടിലും വളരെയധികം മികവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സംഗീതം മാത്രമല്ലാതെ അതൊരു ഇൻസ്ട്രുമെൻ്റ് വാദ്യോപകരണങ്ങളും ഇവരെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു സ്കൂള് ഈ ഒരു അന്തരീക്ഷത്തിൽ തുടങ്ങണം എന്ന് മനസ്സിൽ വലിയൊരു ലക്ഷ്യമിട്ടിട്ടുണ്ട്. അത് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ സാധിച്ചാൽ സന്തോഷം.